പോത്ത് വളരാനുണ്ട്, വളരെയധികം വളരാനുണ്ട്. പെടലിയൊക്കെ വയ്ക്കുന്നതാണ്, ഇഷ്ടം പോലെ മാംസം കയറാനുണ്ട് അല്ലേ. പിന്നെ ഓക്കെ, ഹൈറ്റിൽ മാത്രമേ ഇത് വന്നിട്ടുള്ളൂ. ഉരുളിച്ച് വരാനുണ്ട് കേട്ടോ, ഹൈറ്റിൽ നല്ല ഹൈറ്റ് വന്നിട്ടുണ്ടോ അവന്. പക്ഷേ ഉരുളം ഉരുളിച്ച്, കാരണം ഇവിടെയൊക്കെ നമുക്കുണ്ട്, ഇതൊക്കെ എല്ലാം ഇതെല്ലാം നല്ല രീതിയിൽ മാംസം കവർ ആവുന്നതാണ്. ഈ കുഴിയൊന്നും കൂടുമാറിയതിന്റേതായ ഒരു ക്ഷീണമുണ്ട്. ഓക്കെ, അപ്പൊ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പൊ ഒന്നര വർഷമായിട്ട് അവർ വളർത്തുന്നത്, ഇപ്പൊ ഇനിയും കൂടി ഒന്നര വർഷം അല്ലെ രണ്ടു വർഷം വളർത്തി കഴിഞ്ഞാൽ നമുക്കൊരു 10,500 കിലോ എങ്ങനെയാലും തീർച്ചയായിട്ടും നോക്കണ രീതി നോക്കണം. പിന്നെ അല്ലേ, നമ്മുടെ ഒരു പ്രത്യേക മിക്സ് ഉണ്ടല്ലോ, അതെ, അത് കൊടുത്താൽ വളരെ ഉറപ്പ് തന്നെയാണ്. അപ്പം ഓക്കെ, ഇനി ഒരു ഒന്നര വർഷം ഈ ഒരു മുതലേ വളർത്താമെന്നുണ്ടെങ്കിൽ ഒരു 1,500 കിലോ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് കൂടും. ഷാജിലെ, നമ്മുടെ ഫാമിലി ഒരു പുതിയൊരു അതിഥിയാണുള്ളത്. അതെ അതെ അല്ലേ. ആടെ പേരെന്നാ? ഇവന്റെ പേര് മണിക്കുട്ടൻ. മണിക്കുട്ടൻ, അത് കഴിച്ചൊരു മണിയൊക്കെ ഇട്ടേക്കുന്ന അതിന്റെ ഇതാണോ? അല്ല, ഇത് ഞാൻ മേടിച്ച അവര് തന്നെ ഇട്ടതാണ്. ഓ ശരി, മണിക്കുട്ടൻ. എവിടെ നിന്നാണ് ഇവനെ? ഇത് മൂന്നാറ്. മൂന്നാറിൽ നിന്ന് ഉണ്ടെന്ന് അല്ലേ. നമുക്കിപ്പം എത്ര പ്രായമുണ്ട് ഇവനെ? ഇവന് 2 വയസ്സ്. അവര് ഇതൊരു 1.5 വർഷമായിട്ട്. 1.5 വർഷമായിട്ട്. അപ്പൊ എന്നാലും എനിക്ക് 2 വയസ്സ് 2.5 വയസ്സൊക്കെ കാണത്തുള്ളൂ. ഇത് ഒറിജിനൽ ബ്രീഡാന്ന് ഞാൻ പറയുന്നില്ല. ഒറിജിനൽ മുറയാണ്. അതെ, ഒറിജിനൽ മുറയാണെന്ന് ഞാൻ പറയുന്നില്ല. ചെറിയൊരു ജാഫ്രാബാദിയുടെ ക്രോസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഫാമിന്റെ ഒരു ഐഡന്റിറ്റി എന്ന നിലയിലാണ് കൊണ്ടുവന്നത്. നമുക്ക് പോത്തുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ 2 വർഷം കൊണ്ടൊക്കെ ഒരു പോത്ത് നല്ല രീതിയിൽ നോക്കുവാണെന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് ഇതല്ലേ. നമ്മുടെ നല്ല ഒരു കർഷകൻ വളർത്തിയതാണ്. ആ ഒരു കർഷകന്റെ നമ്മുടെ ഷൈശേണ എടുത്തതാണ് നമ്മുടെ ഫാമിലോട്ട്. അപ്പൊ അത് 2 വർഷമായിട്ട് 1.5 വർഷമായിട്ട് ആ ഒരു കർഷകൻ ഇവനെ വളർത്തുവാണ്. അതായത് 1.5 വർഷത്തെ ഒരു പോത്തിന്റെ വളർച്ചയാണ് നിങ്ങളീ കാണുന്നത്. അപ്പൊ നമ്മള് മതിപ്പ് നോക്കുവാണെന്നുണ്ടെങ്കിൽ മതിപ്പ് തൂക്കമൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പോത്തിനൊക്കെ ഏറ്റവും കുറഞ്ഞ എല്ലാവരും ഒരു 800 തൊട്ട് മുകളിലോട്ടാണ് ഈ ഒരു പോത്തിനെ പറയുന്നത് അല്ലേ. 1.5 വർഷം കൊണ്ട് 800 കിലോ ഒക്കെ ആയത്. നമ്മൾ തൂക്കം ഒന്നും നോക്കിയിട്ടില്ല. അപ്പൊ ഇത് ബ്രീഡ് പറയുന്നത് നമുക്ക് മുറയുടെ ഒരു മുറയും ജാഫ്രാബാദിയും ചെറിയൊരു മിക്സ് ഉണ്ടെന്ന്. അപ്പൊ ജാഫ്രാബാദി മിക്സ് ഉണ്ടെന്ന് പറയാനുള്ള കാര്യം എന്താ? അതിന്റെ കാര്യം എന്താ, കുഴമ്പ് ഒരു അല്പം താഴേക്ക് വന്നിട്ടാണ് വളഞ്ഞു തുടങ്ങിയത്, ഇറങ്ങിയാവുന്നത്. ഓക്കെ, ഇപ്പൊ മുറയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നേരെ ഇറങ്ങിയായ സാധാരണ നമ്മളെ ജാഫ്രാബാദിയിലേക്കാണ് താഴോട്ട് ഇറക്കം വന്നിട്ട് അവിടെ ഇറങ്ങിയാണ് ജാഫ്രാബാദി പോകുന്നത്. അപ്പൊ ഇത് മുറയുടെ ജാഫ്രാബാദിയുടെ ഒരു ചെറിയൊരു മിക്സ് ഉള്ള പോലെ തോന്നുന്നു അല്ലേ. അതുകൊണ്ട് നമ്മള് പ്യുവർ മുറ എന്നൊന്നും പറയുന്നില്ല അല്ലേ. അപ്പൊ പോത്ത് വളരും അല്ലേ. അതെ, പോത്ത് വളരും. അതെ, പിന്നെ ഇത് നമ്മള് ഫാമിന്റെ ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഒരാവശ്യകാരം വന്നാൽ ഇത് കൊടുക്കുകയും ചെയ്യും ഉറപ്പായിട്ടും. അല്ല, സെന്റിമെന്റ്സ് ഒന്നുമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അപ്പൊ നമുക്ക് ഈ സാധാരണ ഇതിൽ വലിയ പോത്തുകളെയൊക്കെ എന്ന് വെച്ചാൽ കൂടുതൽ ഈ ഉളുഹിയത്തെ വലിയ പെരുന്നാൾ പരിപാടിക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ എടുക്കുന്നത്. അപ്പൊ അതിന് പറ്റിയ പോത്താണോ ഇത്? കാര്യമെന്താ പറയുക, പലരും വന്ന് നോക്കുക വെച്ചിട്ടുണ്ടെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് സ്പോട്ട് ചിലരെ ഉള്ളത് എടുക്കത്തില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മുറിവോ അല്ല ചെവി മുറിഞ്ഞിട്ടോ അങ്ങനെ? ചെവിക്കൊന്നും ഒരു മുറിവില്ല, യാതൊരു കുറവും ഞാൻ കാണുന്നില്ല. ഓക്കെ, ഇതിപ്പം നിങ്ങളൊക്കെ അല്ല കൂടുതലും അറിയാനുള്ള കാര്യമാണ്. കാരണം പെരുന്നാളിലൊക്കെയാണ് വലിയ പോത്തുകൾ എടുക്കുന്നത്. അപ്പൊ അവര് കുറെ കാര്യങ്ങൾ വന്ന് ചെക്ക് ചെയ്യും. നമ്മുടെ പോത്തിന്റെ ബോൾ ഉൾപ്പെടെ 2 എണ്ണം ഉണ്ടോ നോക്കും, വാലിന്റെ കാര്യം നോക്കും, കളർ നോക്കും, അങ്ങനെ കുറെ ലക്ഷണങ്ങൾ നോക്കിയിട്ടുണ്ട്. കർമ്മമല്ലേ, നല്ല വാലർക്കും. അപ്പൊ നമുക്ക് അപ്പൊ ബാക്കിയുള്ളത് കാണാം. അപ്പൊ ഇതാണ് പോത്തിന്റെ ഫ്രണ്ട് വശം കാണിച്ച്, ബാക്കിയുള്ളതാണ് നോക്കി. ഈ ഒരു വെള്ളം എനിക്ക് വെയിലടിക്കാത്തോണ്ടാണോ? അതെ, അവരെന്നാന്ന് വെച്ചാൽ തൊഴുത്തി നിർത്തിയുള്ള വളർത്തായിരുന്നു. ഓ ശരി, ഇവിടെ വന്നേ പിന്നെയാണ് ഇത് അല്പം വെയിൽ ഉള്ള പാടത്തോട്ട്. ഇനി ഒരു 10 ദിവസം ഇറങ്ങുമ്പോഴത്തേക്കേ ഒന്ന് ബ്ലാക്ക് ആയിക്കോളും. അപ്പൊ നമ്മൾ ബാക്കി കാണിക്കാൻ നോക്കി. പോത്തിന്റെ ഏറ്റവും ഇതിനകത്ത് എടുത്തു പറയാനുള്ള കാര്യം ഇതിനകത്ത് ഹൈറ്റ് കേട്ടോ. അപ്പൊ നമ്മള് നോക്കി, ഹൈറ്റ് നോക്കി. ഷായിഷേന്റെ തലയുടെ പൊക്കത്തിലാണ് അവനും തല പിടിക്കുന്നത്. അതിനെക്കാട്ടിലുണ്ട് പിടുത്തം ശരിച്ച് ടൈറ്റ് ആയിട്ട് അല്ലാന്നുണ്ട്. അതിനെക്കാട്ടി പൊക്കിയാണ് കയറിന്റെ എടുക്കുന്നത്. ഈ ബാക്കിലുള്ള ഹൈറ്റ് നോക്കി, നല്ല ഹൈറ്റ് ഉണ്ട് നോക്കി. എങ്ങനെ പോയാലും ഒരു 5 അടി മുകളില് പൊക്കം. ഞാൻ തന്നെ ഇപ്പൊ ഒരു 6 അടിയാണ്, അത്ര ഒരു 5 അടി പൊക്കത്തില് അവന്റെ ഒരു ഈ ഒരു ഭാഗമുണ്ട്. പിന്നെ വാലറക്കം നോക്കുക, വാലറക്കം. പിന്നെ ബോഡിയിൽ ഈ വെള്ളം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മളെ പോത്തിനെ നമ്മൾ വെയിലത്ത് കെട്ടിയില്ലെന്നുണ്ടെങ്കിൽ പോത്ത് ഈ ഒരു കളറിലോട്ട് വെള്ള ഈ ഒരു കളറിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോ ഫുള്ള് നിങ്ങൾ ഷേവ് ചെയ്തു അല്ലേ? ഷേവ് ചെയ്തു, എണ്ണയൊക്കെ ഇട്ടല്ലേ. ഓക്കെ, അപ്പൊ പോത്തിനെ നമ്മള് ഭംഗിയായിട്ട് നിർത്തണമല്ലോ. ഷോയ്ക്കൊക്കെ ഇറങ്ങുമ്പോൾ എണ്ണയൊക്കെ ചേർത്ത് കുട്ടപ്പനായിട്ടാണ്. അതുപോലെ ഈ വക ആഭരണങ്ങൾ കൊണ്ടുവന്നതല്ലേ. ശരിയാണ്. അപ്പൊ പോത്ത് കിടാക്കടെ കിടാക്കളെ കൊടുക്കുന്നതിനോടൊപ്പം ഇത് ഒരു ആവശ്യക്കാരം കൊടുക്കാന്നേ ഉള്ളു. അപ്പൊ പക്ഷേ അതിൽ ഇപ്പൊ ഇതുപോലെയുള്ള ഇപ്പൊ വലിയ പോത്തുകളെ ഒക്കെ ചില കർഷകർ കൊടുക്കാൻ വേണ്ടി കാണും. അപ്പൊ അതൊക്കെ ആയാലും നിങ്ങൾക്ക് ഒരു ന്യായ വില എന്നുള്ള രീതി നിങ്ങൾക്ക് എടുക്കുമോ നിങ്ങൾ തിരിച്ച്? നല്ല ഞങ്ങൾ കൊടുത്ത കിടാക്കളാണ് തിരിച്ച് എടുക്കും. ഓക്കെ, അതല്ലെന്ന് പറയും നല്ല ലക്ഷണത്തെ കിടാക്കളാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഇണക്കത്തെ വരുവാണെങ്കിൽ എടുക്കുകയും ചെയ്യും അല്ലേ. ഓക്കെ, അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ വലിയ പോത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാവുന്നതാണ്. കൊടുക്കാം. അപ്പൊ ഈ കാണുന്ന നമ്മുടെ മണിക്കൂട്ടനെ ഇപ്പൊ ഒരു 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 കർഷകന്റെ നിർത്തണം. ഇവനെ ആരെല്ലാം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 7 മാസം വരെ നിൽക്കും. നമുക്ക് പെരുന്നാൾ വരുന്നുണ്ട്. പെരുന്നാളിന് എന്തായാലും പോകും.
കാരണം അതിനുള്ളൊരു സാധനം ഉണ്ട്. പിന്നെ നമുക്കൊരു മുളക് വില കിട്ടിയാൽ നമ്മൾ കൊടുക്കുള്ളൂ, അത് അത്രേ ഉള്ളൂ. ചെറിയൊരു വില കൊടുക്കത്തില്ല, എടുത്തപ്പോ തന്നെ അത്യാവശ്യം വില കൊടുത്തതാണ് കൊടുത്തതാണ്. അപ്പൊ എന്തായാലും ഒരു മോഹവില എന്നുള്ള രീതിയിൽ ഈ ഒരു പോത്തിനെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹരിയാന മുറഫുമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. നല്ലൊരു പോത്താണ്. ഇവിടെ വന്നിട്ട് നമ്മുടെ പോത്തുകുട്ടികളോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നമില്ല. അവരുടെ കൂടെ തന്നെ കിടന്ന് സെപ്പറേറ്റ് വേണം ഇതിനെ കൂട്ടുക. ഓ ശരി, ഒറ്റയ്ക്ക് വന്ന് നിൽക്കാൻ മടിയാ, ഒറ്റയ്ക്ക് നിൽക്കാൻ പ്രശ്നമാണല്ലോ. കാര്യം എന്നാ, ഒറ്റയ്ക്ക് നിന്ന് ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഓ ശരി, ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കൂട്ട് വേണം. ഓ ശരി, ഇല്ലെങ്കിൽ ഭയങ്കര ബഹളമാണ്. ബഹളമാണ്. നമ്മളോട് ഇണങ്ങാൻ പ്രശ്നം ഉണ്ടായിരുന്നു? ഒരു പ്രശ്നമില്ല, ഒന്നുമില്ലായിരുന്നു. ഒന്നുമില്ല, ഫുഡെല്ലാം എടുത്തു തുടങ്ങി. എല്ലാ ഫുഡും എടുക്കും. എടുത്തു തുടങ്ങുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പം ആ വീട് മാറിയതിന്റെ പ്രശ്നമൊന്നുമില്ല? ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. അപ്പൊ നമ്മുടെ മണിക്കൂട്ടിന്റെ വിശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഒരു മുറ ഒരു 90% മുറ തന്നെ പറയാം. ചെറിയൊരു കൊമ്പ് കൊണ്ടാണ് ജാഫർ അലി പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മുടെ അറിവ് വെച്ചിട്ട് നമ്മൾ പറയാം അല്ലേ, അത്രേ ഉള്ളു. അപ്പൊ നമ്മൾ എന്തായാലും ഇവനെ ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നിർത്തല്ലോ. ഇപ്പൊ ആരെങ്കിലും നിർത്താം ഒരാ, കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ന്യായമായ വില കിട്ടിയില്ലെങ്കിൽ ഇവിടെ നിൽക്കണം നോക്കുള്ളൂ.